ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഒരു സാമ്പിൾ പ്രോഗ്രാമും നമ്മൾ കണ്ടു അല്ലേ. നമുക്ക് ഒരു പ്രോഗ്രാം കൂടി നോക്കാം. പ്രോഗ്രാം ഡിഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിൻ്റെ സം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കണം, അവ ആഡ് ചെയ്യണം, റിസൾട്ട് സ്റ്റോർ ചെയ്യണം, സ്റ്റോർ ചെയ്ത റിസൾട്ട് യൂസറിന് ഔട്ട്പുട്ടായിട്ട് നൽകണം. അതിനുള്ള പ്രോഗ്രാമാണിത്. ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം. ഐ ഒ സ്ട്രീം എന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ, യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി, നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതിനാവശ്യമായ വിവിധ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് വേണം. ആഡ് ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിനെയും റിസൾട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്, വേരിയബിൾസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പൈലറിനോട് നമ്മൾ പറയുകയാണ് ഏത് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും, അതിനാവശ്യമായ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇൻ്റ് എൻ വൺ കോമ എൻ ടു കോമ സം, നമ്മൾ മൂന്ന് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അവയുടെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണ് എന്ന് കമ്പൈലറിനോട് പറയുമ്പോൾ കമ്പൈലർ ഇവ ഓരോന്നിനും വേണ്ടി 4 bytes മെമ്മറി വീതം അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം എൻ വണ്ണും എൻ ടുവും ഇൻപുട്ടായിട്ട് സ്വീകരിക്കണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായി നൽകണം എന്ന് യൂസറിനോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. സി ഔട്ട് എൻറ്റർ ടു നമ്പേഴ്സ്, ഇപ്പോൾ എൻറ്റർ ടു നമ്പേഴ്സ് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യപ്പെടും. യൂസറിനത് കാണുമ്പോൾ എന്ത് മനസ്സിലാവും, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് നൽകണം എന്ന് മനസ്സിലാവും. അപ്പോൾ യൂസർ എന്ത് ചെയ്യും, കീബോർഡ് വഴി രണ്ട് നമ്പേഴ്സ് നൽകും അല്ലേ. അപ്പോൾ അത് സ്വീകരിച്ച് എൻ വൺ എൻ ടു എന്നീ രണ്ട് വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. സി ഇൻ എൻ വൺ എൻ ടു, എൻ വൺ എന്ന വേരിയബിളിലേക്കും എൻ ടു എന്ന വേരിയബിളിലേക്കും യൂസർ എൻറ്റർ ചെയ്ത വാല്യൂസ് സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എൻ വൺ പ്ലസ് എൻ ടു. അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണിത്, സം ഈസ് ഈക്വൽ ടു എൻ വൺ പ്ലസ് എൻ ടു. ഇത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈക്വൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ടല്ലേ. ഇതെന്താ ചെയ്യുന്നത്, എൻ വണ്ണും എൻ ടുവും കൂടി ആഡ് ചെയ്തിട്ട് റിസൾട്ട് സം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മുടെ ലക്ഷ്യം നടന്നു അല്ലേ, രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടെത്തി. ഇനി എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടിയാണ് സി ഔട്ട് സം ഇസ് ഈക്വൽ ടു സം എന്ന ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്, വെറുതെ സി ഔട്ട് സം എന്ന് കൊടുക്കാം, സം എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാല്യൂ സം ആണ് എന്ന് കാണുന്ന ആൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് സം ഈസ് ഈക്വൽ ടു എന്നൊരു മെസ്സേജ് ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന എന്തും അതേപടി ഡിസ്പ്ലേ ചെയ്യും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, വേരിയബിൾസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരിക്കലും ഡബിൾ കോഡ്സ് കൊടുക്കാൻ പാടില്ല. ഡബിൾ കോഡ്സിനുള്ളിൽ ഇപ്പോൾ ഈ സം നമ്മൾ ഡബിൾ കോഡ്സിലാണ് കൊടുത്തിരുന്നതെങ്കിൽ സം എന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വന്നതിനെ, നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും വേരിയബിളിനൊപ്പം ഡബിൾ കോഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, സം എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യപ്പെടും. നമ്മുടെ പ്രോഗ്രാം നമ്മൾ ചെയ്തു. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റിട്ടേൺ 0, ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നല്ലോ. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത കുറച്ച് പ്രോഗ്രാം ക്വസ്റ്റ്യൻസ്, സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 CE scores, പ്രോഗ്രാം ടു ഫൈൻഡ് ഏറിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, പ്രോഗ്രാം ടു ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഗ്രാം ടു ഫൈൻഡ് ഏറിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ഇതിൽ ലാസ്റ്റ് വൺ ഒഴികെ ബാക്കി 3 നമ്മൾ കഴിഞ്ഞ വർഷം എഴുതിയ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് അവയൊന്നുകൂടെ ഓർമ്മ പുതുക്കി ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കണം, എഴുതി വയ്ക്കണം. അപ്പോൾ ആവറേജ് ഓഫ് 3 CE scores എങ്ങനെയാണ് കാണുന്നത്, 3 CE scores CE1 CE2 CE3 ആണെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, CE1 + CE2 + CE3 ÷ 3 അല്ലേ. ഇത്ര അറിയാമെങ്കിൽ ഇനി പ്രോഗ്രാം എഴുതാൻ സിമ്പിളാണ്. ഇനി ഒരു സർക്കിളിൻ്റെ ഏറിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ. ഏറിയ എന്തായിരുന്നു, 3.14 × r × r അല്ലേ, വേർ r ഈസ് ദ റേഡിയസ്. πr² ഓർമ്മയുണ്ടല്ലോ, പൈയുടെ വാല്യൂ എന്താണ്, 3.14. പെരിമീറ്റർ എന്താണ്, 2πr, 2 × 3.14 × r, r ഈസ് ദ റേഡിയസ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു p × n × r/100. p എന്താണ്, പ്രിൻസിപ്പൾ എമൗണ്ട്, n നമ്പർ ഓഫ് ഇയേഴ്സ്, r റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏറിയയും പെരിമീറ്ററും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏറിയ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പെരിമീറ്റർ എന്താണ് ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ ഇനി നമുക്ക് പ്രോഗ്രാം എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ ഈ നാല് പ്രോഗ്രാമുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഓക്കെ.